വൈവിധ്യമാർന്ന ഉല്ലാസ പഠന യാത്രാ വിരുന്നൊരുക്കി കക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ സംഘടിപ്പിച്ച മധുര നാരങ്ങ സമ്മർ വെബ് ശില്പശാല വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി. കക്കാടംപൊയിലെ റിസോർട്ടിൽ രാവിലെ മുതൽ രാത്രി 10:30 വരെ നീണ്ട ശില്പശാലയിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കാളികളായി. പാട്ടും പറച്ചിലും കവിതയും ഒപ്പനയും നീന്തലും ഫുട്ബോളും ഷട്ടിലും ഉൾപ്പെടെ വിവിധ കളികളും ഗെയിമുകളും പൂത്തലഞ്ഞ നിമിഷങ്ങൾ അത്യുഷ്ണത്തിലും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സംഘാടകരുടെയും മനസ്സിൽ കുളിരുകോരിട്ട സർഗനിശയുടെ ഓളങ്ങൾ. പഠനവും ഉല്ലാസവും കെയറിങ്ങുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ശില്പശാല പുത്തൻ അനുഭവങ്ങളാണ് സമ്മാനിച്ചത്. കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വികാസത്തെ ലക്ഷ്യമിട്ടുള്ള വിവിധ ഇടപെടലുകൾ കുട്ടികളിലും രക്ഷിതാക്കളിലും ഏകാഗ്രതയും സർഗാത്മകതയും സ്ഥിരോത്സവവും ആനന്ദവും കണ്ടെത്തുന്ന വിവിധ ഗെയിമുകളും മധുര നാരങ്ങയെ വേറിട്ടതാക്കി. കണക്ക്, സാമൂഹ്യശാസ്ത്രം തുടങ്ങിയ പാഠഭാഗങ്ങളിലെ ആശയങ്ങൾ കളികളിലൂടെ കുട്ടികളെ മനസ്സിലാക്കാനും അവരുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കാനുമുള്ള ശാസ്ത്രീയ ഇടപെടലുകൾ, കുട്ടിയും രക്ഷിതാവും പരസ്പരം മുഖാമുഖം ഇരുന്നുള്ള അനുഭവങ്ങൾ പങ്കിടൽ എന്നിവയും നടന്നു. കുട്ടികളെയും രക്ഷിതാക്കളെയും ഒരുമിച്ചിരുത്തിയുള്ള ഉല്ലാസം സെക്ഷൻ കേരള സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ കെ സി ഹാഷിദും മീറ്റ് വിത്ത് പാരന്റ് സെക്ഷൻ കോഴിക്കോട് ഡയറ്റിലെ മുൻ സീനിയർ ലെക്ചർ ഡോക്ടർ വാസുദേവൻ നയിച്ചു. ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കെ സി റിയാസ് അധ്യക്ഷനായി. ഹെഡ്മിസ്ട്രസ് ജാനീസ് ജോസഫ് സംസാരിച്ചു. ശില്പശാല കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളക്കര പുറായിൽ റിസോർട്ട് ഉടമയും പ്രവാസി വ്യവസായിയുമായ സിദ്ദിഖ് പുറായിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.